നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഹിമ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 8 മാസത്തിനിടെ NDA ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ അഭൂതപൂർവമാണെന്ന് പ്രധാനമന്ത്രി. സമയം പാഴാക്കാതെ രാജ്യം ഇനിയും മുന്നേറുമെന്നും നരേന്ദ്രമോദി. പോലീസിന്റെ ആയുധശേഖരത്തിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും റൈഫിളുകളും കാണാനില്ലെന്ന് CAG റിപ്പോർട്ട്. അഴിമതി മൂടിവയ്ക്കാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷം. NIA അന്വേഷണം വേണമെന്ന് BJP. 14th കേരള നിയമസഭയുടെ 18th സമ്മേളനം സമാപിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് 2500 കോടി രൂപയുടെ മൂലധനവൽക്കരണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കീടനാശിനി നിയന്ത്രണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഫാസ്ടാഗ് ഈ മാസം 15 മുതൽ 29 വരെ സൌജന്യമായിരിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി. ഇളവ് 15 ദിവസത്തേക്ക്. ICC ഏകദിന റാങ്കിംഗ് പട്ടികയിലെ 1st സ്ഥാനം ബൌളർ ജസ്പ്രീത് ബൂംറയ്ക്ക് നഷ്ടമായി. ബാറ്റിംഗിൽ 1st സ്ഥാനം നിലനിർത്തി വിരാട് കോഹ്ലി. വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ 8 മാസത്തിനിടെ NDA ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ അഭൂതപൂർവമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച ഇന്ത്യ ആക്ഷൻ പ്ലാൻ 2020 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമയം പാഴാക്കാതെ രാജ്യം ഇനിയും മുന്നേറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. अब भारत समय नहीं गवाएगा. अब भारत तेजी से चलेगा भी और नए आत्मविश्वास के साथ आगे भी बढ़ेगा. देश में हो रहे इन परिवर्तनों ने समाज के हर स्तर पर नई ऊर्जा का संचार किया है, उसे आत्मविश्वास से भर दिया है. आज देश के गरीब में ये आत्मविश्वास आ रहा है कि वो अपना जीवन स्तर सुधार सकता है, अपनी गरीबी दूर कर सकता है. आज देश के युवा में ये विश्वास आ रहा है कि वो जॉब क्रिएटर बन सकता है, अपने दम पर नए चैलेंजेस को पार कर सकता है. ഇപ്പോഴത്തെ സമ്പ്രദായം നിർത്താതെ ആർട്ടിക്കൽ 126 റദ്ദാക്കൽ, ചെറുകിട വ്യാപാരികളെ പെൻഷൻ പരിധിയിൽ കൊണ്ടുവരിക, ബോഡോ സമാധാന കരാർ എന്നിവയാണ് സുപ്രധാന തീരുമാനങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാവുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അത് കൈവരിക്കാൻ ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ലക്ഷ്യം നേരിടാൻ ഇത്തവണത്തെ ബജറ്റ് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നികുതി സമ്പ്രദായത്തെ പൌരകേന്ദ്രീകൃതമാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും വികസനത്തിന് ആദായനികുതി അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമരത്തിൽ മാധ്യമങ്ങളുടെ പങ്കിനെ പ്രശംസിച്ച പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ ഏത് വിമർശനവും സ്വാഗതാർഹമാണെന്നും പറഞ്ഞു. സംസ്ഥാന പോലീസിന്റെ ആയുധശേഖരത്തിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും റൈഫിളുകളും കാണാതായെന്ന് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ. CAG റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ വിശദീകരിച്ചുകൊണ്ട് ഓഡിറ്റർ ജനറൽ സുനിൽ രാജ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി. തോക്കുകളും വെടിക്കോപ്പുകളും കാണാതായി എന്നുള്ള നമ്മളുടെ പരാമർശത്തിന് മേൽ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിനുമേൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമ്മൾ കണക്കാക്കി അതിനെ പുറത്തുള്ള നമ്മളുടെ ഫൈനലായിട്ടുള്ള കൺക്ലൂഷനാണ് നമ്മൾ ഈ പറയുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് നിലനിൽക്കുന്ന ഉള്ള വെടിയുണ്ടകളും തോക്കുകളെ കുറിച്ച് നമുക്ക് ഒരു അഷുറൻസ് നൽകുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വിശദമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിനുമേൽ പറയാനുള്ള അവർക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾക്ക് വിശദമായി അത് വായിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാകും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ആയുധശേഖരം പരിശോധിക്കണമെന്ന് CAG ആവശ്യപ്പെട്ടു. സംസ്ഥാന നിയമസഭയിൽ ഇന്ന് സമർപ്പിച്ച CAG റിപ്പോർട്ടിലാണ് ആയുധശേഖരത്തിൽ കുറവുള്ളതിന്റെ കണ്ടെത്തലുകളുള്ളത്. സംസ്ഥാന പോലീസിന്റെ ആയുധശേഖരത്തിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും കാണാതായെന്ന CAG റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളിൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രമവിരുദ്ധമായ ചെലവഴിക്കൽ, സ്റ്റോർ പർച്ചേസ് മാനുവലുകളുടെ ലംഘനം തുടങ്ങിയ വൻ അഴിമതിയും ക്രമക്കേടുമാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്
ഇന്ത്യൻ പോലീസ് സർവീസിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥനാണ് നമ്മൾ DGP ലോക്നാഥ് ബെഹ്റ. അദ്ദേഹം കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ക്രമവിരുദ്ധമായി ചെലവഴിച്ചു എന്നുള്ളതാണ് PT തോമസ് എഴുതിക്കൊടുത്ത് ഉന്നയിച്ച ആരോപണം. ക്രമവിരുദ്ധമായ ചെലവഴിക്കൽ. ആയുധങ്ങൾ കാണാതായ സംഭവം NIA അന്വേഷിക്കണം. പോലീസ് ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. അഴിമതി മൂടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി DGPയെ സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പ്രവർത്തനക്ഷമമായ ആയുധങ്ങൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ആഭ്യന്തരവകുപ്പും DGPയും മുഖ്യമന്ത്രിയും പൂർണ്ണ ഉത്തരവാദികളാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന് അവശ്യം സൂക്ഷിക്കേണ്ട പ്രവർത്തനക്ഷമമായ ആയുധങ്ങൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പും DGPയും മുഖ്യമന്ത്രിയും പൂർണ്ണമായിട്ടും ഇതിന് ഉത്തരവാദികളാണ്. ഇതിന്റെ ഉത്തരവാദിത്തം DGPക്ക് മാത്രമുള്ളതല്ല, ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൂടി ഉള്ളതാണ്. ആഭ്യന്തര വകുപ്പിനെ നാഥനില്ല കളരിയാക്കി മാറ്റിയതിൽ പിണറായി വിജയന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. CAG ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. ആയുധങ്ങൾ കാണാതായ സംഭവം NIA അന്വേഷിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇനി നിയമസഭാ വാർത്തകൾ. പതിനാലാം കേരള നിയമസഭയുടെ 18th സമ്മേളനം സമാപിച്ചു. ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത്. ഒരു നിയമന നിരോധനത്തെക്കുറിച്ചോ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെക്കുറിച്ചോ ആലോചനയില്ലെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ ധനമന്ത്രി അറിയിച്ചു. സ്കൂൾ മേഖലയിലെ നിയമന രീതിയെക്കുറിച്ച് ബജറ്റിൽ പറഞ്ഞത് പൊതുവെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഒരു നിയമന അവകാശത്തിന്മേലും ഗവൺമെന്റ് കൈവച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് സഭാസമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെയും പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തുന്ന സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ഷാനിമോൾ ഉസ്മാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വെള്ളറട നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് ഷാനിമോൾ ആരോപിച്ചു. 2018 അപേക്ഷിച്ച് 2019 680 കേസുകളാണ് ഇത്തരത്തിൽ കൂടുതലായി രജിസ്റ്റർ ചെയ്തതെന്നും ഇരകൾക്ക് നീതി കൊടുക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെന്നും ഷാനിമോൾ ആരോപിച്ചു. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റ് ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. വാളയാർ കേസ് CBIക്ക് എന്തുകൊണ്ട് വിടുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു. സദാചാര ഗുണ്ടായിസത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസുകളിൽ ഗവൺമെന്റ് പ്രതികൾക്കൊപ്പം നിൽക്കുന്നുവെന്നും ഇത്തരം കേസുകളിൽ ഗവൺമെന്റ് ഉദാസീന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഗവൺമെന്റ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പോലീസ് സേനയിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക വനിതാ ബറ്റാലിയൻ രൂപീകരിച്ചെന്നും സ്കൂൾ പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് ഗവൺമെന്റ് വളരെ പ്രാധാന്യമാണ് നൽകുന്നതെന്നും അതിനാൽ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ ഭാഷയായി കൊങ്കണി ഭാഷയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ഷാനിമോൾ ഉസ്മാന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ പോലീസ് സേനയിലെ അംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പോലീസ് സംവിധാനം പ്രൊഫഷണൽ സമീപനത്തോടെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് പാറക്കൽ അബ്ദുള്ളയുടെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭരണഘടനയുടെ ആശയങ്ങളും മൂല്യങ്ങളും തിരിച്ചറിയുന്നതിനായി നൈതികം എന്ന പരിപാടി സ്കൂളുകളിൽ സംഘടിപ്പിച്ചതായി MK മുനീറിന്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി സി രവീന്ദ്രനാഥ് അറിയിച്ചു. കേരള ബാങ്കിന് ഇതര സംസ്ഥാനങ്ങളിൽ ശാഖകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ബാങ്ക് എത്രയും വേഗം നിലവിൽ വരുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
ബാങ്ക് രൂപീകരണത്തിനുള്ള RBIയുടെ അനുമതി നബാർഡ് വഴിയാണ് വാങ്ങിയത്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് കേരള ബാങ്കിൽ ലയിക്കാത്തത് സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ കൊണ്ടാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ സഭയിൽ പറഞ്ഞു. സാർ, അവിടെ ഉള്ള പ്രാഥമിക ബാങ്കുകളിൽ 31 ബാങ്കുകളെങ്കിലും ഞങ്ങളെ കേരള ബാങ്കിൽ ലയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു കേസിന് പോയിരിക്കുകയാണ്. സാർ, സഹകാരികൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാർ, സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ വിഴിഞ്ഞ് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യത്തിന് വേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാകണം. ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ പ്രോത്സാഹനത്തിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയിൽ അറിയിച്ചു. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ വിപണന തന്ത്രം ആവിഷ്കരിക്കുമെന്നും ഭാരതപ്പുഴ ടൂറിസം പദ്ധതി നടപ്പാക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമീണ ടൂറിസം പാക്കേജുകൾ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. കരകൌശല നിർമ്മാണ യൂണിറ്റുകൾ, കൾച്ചറൽ യൂണിറ്റുകൾ, ജൈവ പച്ചക്കറി ഉൽപാദനം, ഭക്ഷ്യോൽപാദനങ്ങൾ, RT ഡ്രൈവർമാർ, ടൂർ ലീഡേഴ്സ്, സർവീസ് യൂണിറ്റുകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളായി ഐഡന്റിഫൈ ചെയ്ത് യുവതി യുവാക്കൾക്ക് അവയിൽ പരിശീലനം നൽകി തുണിസഞ്ചി നിർമ്മാണം, ബാഗ് നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് പരിശീലനം നൽകി അവരെ എല്ലാവരെയും തന്നെ ഈ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. സാർ, അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹൌസ് ബോട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു. പ്രകൃതി ദുരന്തത്തിന് കാരണം കോറികളുടെ പ്രവർത്തനം മാത്രമല്ലെന്ന് മന്ത്രി EP ജയരാജൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോറികളുടെ പ്രവർത്തനം മാത്രമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്തിയിട്ടില്ല. കേരളത്തിൽ ഈ വിഷയത്തിൽ ശാസ്ത്രീയമായി പഠനം നടത്തുന്ന നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് സെന്റർ, വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവരും പഠനം നടത്തിയിട്ടുണ്ട്. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാത്രമേ പാറകൾ പൊട്ടിക്കാവൂവെന്ന് കോറി ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അനധികൃത കോറികൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി സഭയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. വാളയാറിലെ രണ്ട് പെൺകുട്ടികളുടെ മരണം സംബന്ധിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട PK ഹനീഫ കമ്മീഷന്റെ കാലാവധി ഫെബ്രുവരി 25 മുതൽ 2 മാസത്തേക്ക് നീട്ടി. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പ്രാദേശിക നിരീക്ഷണ സമിതി, ജില്ലാതല അധികൃത സമിതി എന്നിവ 3 വർഷ കാലാവധിക്ക് മുൻപ് പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയാണ് നിയമം ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചത്. 6 ധനകാര്യ കമ്മീഷൻ അംഗമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിനെ നിയമിക്കാൻ തീരുമാനമായി. സംസ്ഥാന തീരദേശ പരിപാലന പദ്ധതി സമയബന്ധിതമായി തയ്യാറാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. 2019 വിജ്ഞാപന പ്രകാരമുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിന് ദേശീയ ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തെയാണ് ചുമതലപ്പെടുത്തിയത്. പ്ലാൻ തയ്യാറാക്കുന്ന പ്രക്രിയ 31 മാർച്ചിന് മുൻപ് പൂർത്തിയാക്കുന്നതിന് ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിന് ആവശ്യമായ വിദഗ്ധരെയും മറ്റും ഗവൺമെന്റ് ലഭ്യമാക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വിഭാഗം ആളുകൾ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നടത്തുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്ത് BJP സംഘടിപ്പിച്ച ജനജാഗ്രതാ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മാവോവാദികളെ നേരിടാൻ വേണ്ടിയിട്ട് പോലീസിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ആധുനിക വൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്, ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് കേരളത്തിന്റെ DGP ഈ കണക്കുകൾ മുഴുവൻ പരിശോധിച്ച AG റിപ്പോർട്ട് AG പുറത്തുവിട്ടുകൊണ്ട് പറഞ്ഞത്. സംഭവത്തിൽ വ്യക്തമായ അഴിമതി ഉണ്ടെന്നും വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ലോകത്ത് 25 രാജ്യങ്ങളിൽ കൊറോണ വൈറസ് രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി 2455 പേർ നിരീക്ഷണത്തിലാണെന്ന് മന്ത്രി KK ശൈലജ. ഇവരിൽ 2431 പേർ വീടുകളിലും 24 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണെന്ന് മന്ത്രി അറിയിച്ചു. സംശയാസ്പദമായവരുടെ 389 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഇതിൽ 354 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. മറ്റുള്ളവരുടെ ഫലം വരാനുണ്ടെന്നും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ ആശുപത്രികളിലും വീടുകളിലും കോവിഡ് 2019 തുടർന്ന് നിരീക്ഷണത്തിലിരിക്കുന്നവരെ വിടുതൽ ചെയ്യാനുള്ള പരിഷ്കരിച്ച മാർഗരേഖ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വുഹാനിൽ നിന്നോ ചൈനയിലെ മറ്റ് കൊറോണ വൈറസ് ബാധിത പ്രദേശത്ത് നിന്നോ കേരളത്തിലെത്തിയ ദിവസം മുതൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നവരുമായി അവസാനമായി സമ്പർക്കം പുലർത്തിയ ദിവസം മുതൽ 28 ദിവസം വരെയാണ് നിരീക്ഷണ കാലാവധി. ഈ മാർഗരേഖ അനുസരിച്ച് മാത്രമേ വ്യക്തികളെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടുള്ളൂവെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി.
ഹൈറിസ്ക്, ലോ റിസ്ക് എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ചാണ് പരിഷ്കരിച്ച മാർഗരേഖ പുറത്തിറക്കിയിട്ടുള്ളത്. കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗത്തിന് ലോകാരോഗ്യ സംഘടന പുതിയ പേര് നൽകി. കോവിഡ് 2019 എന്ന പേരാണ് കൊറോണ വൈറസ് ബാധയ്ക്ക് നൽകിയിരിക്കുന്നത്. വൈറസ് ബാധയെ തുടർന്നുണ്ടായ മരണം 1000 കടന്നതോടെയാണ് ലോകാരോഗ്യ സംഘടന വൈറസ് ബാധയ്ക്ക് പുതിയ പേര് നൽകിയത്. കൊറോണ വൈറസ് ഒരു കൂട്ടം വൈറസുകളെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ഗവേഷകർ അറിയിച്ചിരുന്നു. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 1100. ലോകത്താകമാനം കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 45,000. ജപ്പാനിലെ ക്രൂസ് കപ്പലിലുണ്ടായിരുന്ന 175 പേർക്കും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ചൈനയിലേക്കുള്ള കൽക്കരി കയറ്റുമതി മംഗോളിയൻ നിർത്തലാക്കി. സിംഗപ്പൂരിൽ രണ്ടുപേരിൽ കൂടി വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ കൊറോണ ബാധിതരുടെ എണ്ണം 47. അതേസമയം ഇന്ത്യയിൽ നോവൽ കൊറോണ വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്ത രോഗിയുടെ പരിശോധന ഫലം നെഗറ്റീവാണെന്ന് തെളിഞ്ഞു. ആലപ്പുഴ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് പുറത്തുവിട്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ, ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ, ടൂറിസം, ആരോഗ്യ വകുപ്പുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കൊറോണ ബോധവൽക്കരണ പരിപാടി കൊച്ചിയിൽ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, വീട്ടമ്മമാർ, ടാക്സി ഓട്ടോ ഡ്രൈവർമാർ, ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള വിവിധ ജനവിഭാഗങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ ഷെറിൻ ജോസഫാണ് ക്ലാസുകൾ നയിച്ചത്. At our last state tourism development corporation, more importantly, we have here with us the representative of the national കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫീൽഡ് ഔട്ട്റീച്ച് ബ്യൂറോ എറണാകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ കുട്ടിക്കാനം മരിയൻ കോളേജിൽ സ്വച്ഛതാ കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി മരിയൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷൈജു കെ എസ് ഉദ്ഘാടനം ചെയ്തു. ഫീൽഡ് എക്സിബിഷൻ ഓഫീസർ എൽ സി പൊന്നമോൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ആർ വേണുഗോപാൽ ശുചിത്വ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ഡോക്ടർ ജിതൻ ആന്റണി, ഡോക്ടർ മനോജ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊറോണ വൈറസിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഐഎഎസ്, ഐപിഎസ്, ഐഎഫ്എസ് തുടങ്ങിയ 24 സിവിൽ സർവീസ് കേഡറുകളിലെ നിയമനത്തിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മാർച്ച് 3 വരെ അപേക്ഷിക്കാം. ആകെ 796 ഒഴിവുകളാണ് ഉള്ളത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്ക് അപേക്ഷിക്കുന്നവരും സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ എഴുതി പാസ്സാകേണ്ടതുണ്ട്. മെയ് 31 പ്രിലിമിനറി എഴുത്തു പരീക്ഷ. ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പും നാഷണൽ ഹെൽത്ത് മിഷൻ ലക്ഷദ്വീപ് ഘടകവും ചേർന്ന് 1 ലക്ഷത്തെ അർബുദ നിർണയ ക്യാമ്പ് ആരംഭിച്ചു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സുന്ദര വടിവേലു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ധൻബാദ് എക്സ്പ്രസിൽ കടത്തിക്കൊണ്ടുവന്ന 40 കിലോയിലധികം കഞ്ചാവ് റെയിൽവേ സുരക്ഷാ സേന കണ്ടെത്തി. 5 ബാഗുകളിലായാണ് ഇവ കൊണ്ടുവന്നത്. കഞ്ചാവ് കൊണ്ടുവന്നവരെ പിടികൂടാനായിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ 2018 മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ ജനറൽ റിപ്പോർട്ടിംഗ്, വികസനോന്മുഖ റിപ്പോർട്ടിംഗ്, കാർട്ടൂൺ ഫോട്ടോഗ്രാഫി എന്നിവയിലും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ടിവി റിപ്പോർട്ടിംഗ്, ടിവി അഭിമുഖം, ടിവി ക്യാമറ, ടിവി എഡിറ്റിംഗ്, ന്യൂസ് റീഡിംഗ് എന്നിവയിലുമാണ് അവാർഡ്. പൊതുമേഖലയിലെ 3 ഇൻഷുറൻസ് കമ്പനികൾക്ക് 2500 കോടി രൂപയുടെ മൂലധനവൽക്കരണത്തിന് കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നാഷണൽ ജനറൽ ഇൻഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇൻഷുറൻസ് എന്നീ കമ്പനികളിലാണ് മൂലധനവൽക്കരണം നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Becomes acceptable and they fulfill the norms of IRDA. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ കീടനാശിനി നിയന്ത്രണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. കർഷകർക്ക് സുരക്ഷിതവും കാര്യക്ഷമവുമായ കീടനാശിനികൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. പാർലമെന്റ് കമ്മിറ്റിയുടെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ബിൽ അവതരിപ്പിക്കുക. മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിര വികസനത്തിനായി ഐസ്ലൻഡുമായി സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വിവാദ സേ വിശ്വാസ് ബില്ലിൽ വരുത്തിയ മാറ്റങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ വൻകിട തുറമുഖങ്ങളുടെ കാര്യക്ഷമതയും വികസനവും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് 1963 തുറമുഖ അതോറിറ്റി ബില്ലിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ടോൾ പ്ലാസയിൽ വാഹനം കടന്നുപോകാൻ ഏർപ്പെടുത്തിയ ഫാസ്ടാഗ് 15 ദിവസത്തേക്ക് സൌജന്യമായിരിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി. ഈ മാസം 15 മുതൽ 29 വരെയാണ് ഫാസ്ടാഗ് ലഭ്യമാക്കുക. ദേശീയപാതകളിലെ ടോൾ ശേഖരണം പൂർവാധികം ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതാ അതോറിറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന 100 രൂപയുടെ ഫാസ്ടാഗ് ഫീസ് വാങ്ങില്ല.
റോഡ് ഉപയോഗിക്കുന്ന വാഹന ഉടമകൾക്ക് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി എത്തിയാൽ ദേശീയപാതയിലെ ടോൾ കേന്ദ്രം, ആർടിഒ ഓഫീസുകൾ, പെട്രോൾ പമ്പുകൾ എന്നിങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ടാഗ് സൌജന്യമായി ലഭിക്കും. ടാഗ് ഫീസ് ചിലവ് ഉണ്ടെങ്കിലും ഫാസ്ടാഗ് വാലറ്റിൽ മിനിമം ബാലൻസ് തുക ഉണ്ടായിരിക്കേണ്ടതാണ്. ജമ്മു നഗരത്തിലെ ഗോലേപുല്ലിയിൽ മൂന്ന് നില കെട്ടിടം തകർന്നു വീണ് മൂന്ന് അഗ്നിശമന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. ആറ് പേർക്ക് ഗുരുതര പരിക്കേറ്റു. തകർന്നു വീണ കെട്ടിടത്തിൽ തീ കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് അഗ്നിശമന സേനാംഗങ്ങൾ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പഠാൻകോട്ടിൽ നിന്നുള്ള ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ചേർന്നു. ഭാരത സന്യാസിമാർ ആരും തന്നെ ഒരു മതങ്ങളുടെയും വക്താക്കളല്ലെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. അരുവിപ്പുറത്ത് 132-ാമത് പ്രതിഷ്ഠാ വാർഷികവും മഹാശിവരാത്രി ആഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തൊട്ടുകൂടായ്മയും അനാചാരങ്ങളും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരു നടപ്പിലാക്കിയ നവോത്ഥാനം അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ നിലനിന്നിരുന്നതായും വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു നവോത്ഥാനം സൃഷ്ടിക്കാൻ, മാറ്റം സൃഷ്ടിക്കാൻ അതിനുള്ള പരിശ്രമം, ആ പരിശ്രമമായിരുന്നു ഗുരുദേവന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ശിവഗിരി മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമി പ്രതിഷ്ഠാ വാർഷികത്തിന്റെ കൊടിയേറ്റു കർമ്മം നിർവഹിച്ചു. മന്ത്രി കെ രാജു, സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭക്ഷണരീതി ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഏറെ സാമ്യമുള്ള സംസ്ഥാനങ്ങളാണ് കേരളവും ഹിമാചൽ പ്രദേശും. ഹിമാചലിലെ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കാണാം. പരമ്പരാഗത നാടോടി നൃത്തങ്ങളുടെയും ഗോത്രവർഗ നൃത്തങ്ങളുടെയും നാടാണ് ഹിമാചൽ പ്രദേശ്. രാമായണം, മഹാഭാരതം തുടങ്ങി പുരാണ കഥകളാണ് നൃത്തങ്ങളുടെ ഇതിവൃത്തം. ഹിമാചൽ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അവിടുത്തെ ഗോത്രവർഗക്കാർ. പഹാടികൾ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാരുടെ നിത്യജീവിതവും ജീവിതശൈലിയുമാണ് ഗോത്രവർഗ നൃത്തങ്ങളിൽ പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത നൃത്തരൂപങ്ങളാണ് ഉള്ളത്. പലതും ഏറെ മെയ്വഴക്കം വേണ്ടി വരുന്നവയുമാണ്. അവരുടെ സാംസ്കാരിക പാരമ്പര്യ മുദ്രകളെന്ന് വിശേഷിപ്പിക്കാവുന്നവയാണ് ഹിമാചൽ പ്രദേശിലെ നാടോടി നൃത്തങ്ങൾ. ഉത്സവവേളകളിലാണ് ഈ നൃത്തങ്ങൾ അവതരിപ്പിക്കുന്നത്. നാടൻ പാട്ടുകളും വർണ്ണാഭമായ വസ്ത്രവിധാനവും കണ്ണഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളും അലങ്കാരങ്ങളും നൃത്തങ്ങൾക്ക് അകമ്പടി സേവിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഹിമാചൽ നൃത്തരൂപമാണ് കരിയാല. ഏറെ തന്മയത്വത്തോടെയാണ് കരിയാല നൃത്തത്തിൽ കഥകൾ അവതരിപ്പിക്കുന്നത്. ചാക്യാർകൂത്തിന് സമാനമായ നൃത്തരൂപമാണിത്. ഇരു നൃത്തരൂപങ്ങളും ഇന്ത്യയുടെ തെക്കേറ്റത്തും വടക്കേറ്റത്തുമുള്ള രണ്ട് സംസ്ഥാനങ്ങളുടെ കലാ സാംസ്കാരിക മേഖലകളിലെ സാദൃശ്യം എടുത്തുകാട്ടുന്നു. ശ്രേഷ്ഠമായ ഏക ഭാരതം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. സംസ്ഥാനത്ത് പകൽ സമയത്തെ ഉയർന്ന താപനില കണക്കിലെടുത്ത് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സൂര്യാഘാതത്തിനുള്ള സാഹചര്യം ഉള്ളതിനാൽ മുൻകരുതലെന്ന നിലയിലാണ് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചത്. ഫെബ്രുവരി 11 മുതൽ ഏപ്രിൽ 30 വരെ പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമവേളയായിരിക്കും. ഇവരുടെ ജോലി സമയം രാവിലെ 7-നും വൈകിട്ട് 7-നും ഇടയ്ക്ക് 8 മണിക്കൂറായി ക്രമപ്പെടുത്തിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകൽ സമയത്ത് ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. നടപടികളെക്കുറിച്ച് ഹസാഡ് അനലിസ്റ്റ് ഫഹദ് മസൂഖ് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുന്നു. കൂടിയ താപനില സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെ നമ്മൾക്ക് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആളുകൾക്ക് പൊതുജനങ്ങളോട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ടെമ്പറേച്ചർ പല സ്ഥലങ്ങളിലും, കോട്ടയം, ആലപ്പുഴ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം 37°C വരെ ഉയർന്ന താപനില എത്തുന്ന സാഹചര്യമുണ്ടായി. നമ്മുടെ 37°C അധികം മുകളിലേക്ക് ഉയർന്ന താപനില എത്തുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാഹചര്യം വർദ്ധിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ലേബർ കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം അതാണ്. നിങ്ങൾ പുറംജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, പ്രത്യേകമായി പുറംജോലികളിൽ ഏർപ്പെടുന്ന വഴിയോര കച്ചവടക്കാർ, ട്രാഫിക് പോലീസുകാർ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാരായിട്ടുള്ള ആളുകൾ, ബൈക്ക് യാത്രികരായിട്ടുള്ള ആളുകൾ, അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം കർഷക തൊഴിലാളികൾ, കർഷകർ, അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറംജോലികളിൽ ഏർപ്പെടുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ പോലുള്ള ആളുകൾ പ്രത്യേകമായി ഒരു കരുതൽ എന്ന നിലക്ക്
ആ സമയം, അതായത് പകൽ 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സൂര്യന്റെ രശ്മികൾ ഏറ്റവും ശക്തമായി കേരളത്തിൽ നമ്മളിലെത്തുന്ന സമയമായിട്ടുള്ള പകൽ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഇടയ്ക്ക് വിശ്രമത്തോടുകൂടി തൊഴിലെടുക്കാൻ ശ്രമിക്കുകയും കഴിഞ്ഞതും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടും വിശ്രമിച്ചുകൊണ്ടും തൊഴിലേർപ്പെടുകയും ചെയ്യണം. പൊതുമേഖലാ നഗര ഔദ്യോഗിക ഭാഷാ നിർവഹണ സമിതി കൊച്ചിയുടെ സംയുക്ത ദ്വൈവാര ആഘോഷങ്ങൾക്ക് സമാപനമായി. കൊച്ചി മെട്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് CMD അൽകേഷ് കുമാർ ശർമ്മ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഭാരത ഭാഷകൾ സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വളരെ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഔദ്യോഗിക ഭാഷാ നിർവഹണത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡും വിവിധ ഹിന്ദി മത്സരങ്ങളുടെ വിജയികൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. ഔദ്യോഗിക ഭാഷാ നിർവഹണ സമിതി ചെയർമാൻ ഡോ കെ ഫ്രാൻസിസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് കേന്ദ്ര പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുടെ മേധാവികൾക്കായി ഭരണഭാഷാ മാനേജ്മെന്റ് പരിപാടിയും നടന്നു. നഗരത്തിലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഫീസർമാരും ചടങ്ങിൽ പങ്കെടുത്തു. ICC ഏകദിന റാങ്കിംഗിൽ ബൌളർ ജസ്പ്രീത് ബൂംറയ്ക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായി. ന്യൂസിലാന്റിനെതിരായ മോശം പ്രകടനത്തെ തുടർന്നാണ് ബൂംറയുടെ ഒന്നാം സ്ഥാനം നഷ്ടമായത്. ന്യൂസിലാന്റ് പേസർ ട്രെന്റ് ബോൾട്ടാണ് ആദ്യ സ്ഥാനത്ത്. ബാറ്റിംഗിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യഥാക്രമം 1-2 സ്ഥാനങ്ങൾ നിലനിർത്തി. ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 7-ാമതെത്തി. 2018 സന്തോഷ് ട്രോഫി നേടിയ കേരള ഫുട്ബോൾ ടീം അംഗങ്ങൾ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. വിദ്യാഭ്യാസം വകുപ്പിൽ ഗവൺമെന്റ് ജോലി നൽകിയതിന്റെ സന്തോഷം പങ്കിടാനായിരുന്നു ടീമിലെത്തിയത്. മുഖ്യമന്ത്രി താരങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യക്കെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. ഓസ്ട്രേലിയ 11 റൺസിനാണ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചത്. 156 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് നിശ്ചിത ഓവറിൽ 144 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. 66 റൺസ് എടുത്ത സ്മൃതി മന്ദാന മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് എടുത്തത്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ബത്മുനെ 67 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 8 മാസത്തിനിടെ NDA ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ അഭൂതപൂർവമാണെന്ന് പ്രധാനമന്ത്രി. സമയം പാഴാക്കാതെ രാജ്യം ഇനിയും മുന്നേറുമെന്നും നരേന്ദ്രമോദി. പോലീസിന്റെ ആയുധശേഖരത്തിൽ നിന്ന് തോക്കുകളും വെടിയുണ്ടകളും റൈഫിളുകളും കാണാനില്ലെന്ന CAG റിപ്പോർട്ട്. അഴിമതി മൂടിവെക്കുവാനുള്ള ശ്രമമെന്ന് പ്രതിപക്ഷം. NIA അന്വേഷണം വേണമെന്ന് BJP. 14-ാം കേരള നിയമസഭയുടെ 18-ാം സമ്മേളനം സമാപിച്ചു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ക്രിയാത്മക സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് 2,500 കോടി രൂപയുടെ മൂലധനവൽക്കരണത്തിന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കീടനാശിനി നിയന്ത്രണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കും. ഫാസ്ടാഗ് ഈ മാസം 15 മുതൽ 29 വരെ സൌജന്യമായിരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി. ഇളവ് 15 ദിവസത്തേക്ക്. ICC ഏകദിന റാങ്കിംഗ് പട്ടികയിലെ 1-ാം സ്ഥാനം ബൌളർ ജസ്പ്രീത് ബൂംറയ്ക്ക് നഷ്ടമായി. ബാറ്റിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി വിരാട് കോഹ്ലി. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾക്കായി DD Malayalam.org എന്ന വെബ്സൈറ്റും കൂടുതൽ വാർത്തകൾക്കായി ട്വിറ്റർ ഹാൻഡിലും യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. നമസ്കാരം.